അതൊരു സമയമുണ്ട്. വർഗീസ് അച്ഛ എന്തോ പറയാൻ വന്നോ, പറഞ്ഞോ. അല്ല, ഞാന് എന്നെ പറയാൻ വന്നത് ഈ ഈ പുസ്തകം ഈ പുസ്തകം അള്ളാഹു പറഞ്ഞനുസരിച്ചാണ്, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഇവരുടെ പ്രവാചകൻ പറഞ്ഞനുസരിച്ചാണ് ക്രോഡീകരിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഇത് പുസ്തക രൂപത്തിലാക്കിയതെങ്കിൽ, എന്തായാലും ഇത് കണ്ടം തുണ്ടങ്ങൾ എഴുതിപ്പെട്ടൊരു സാധനമാണ്. എല്ലിൻ കഷ്ണങ്ങളിൽ, ഓട്ട് കഷ്ണങ്ങളിൽ, ഓലമടലിനകത്ത് ഈന്തപ്പന മല മല ഈന്തപ്പനയുടെ മടലിനകത്തൊക്കെ അതിനകത്ത് എഴുതിയ ഒരു സാധനമാണ്. ഇതിനു മുമ്പ് മോശയുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ സാധനം ഭൂമിയിൽ വരുന്നതിന് 2000 വർഷം, അറ്റ്ലീസ്റ്റ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മോശ എഴുതിയപ്പോൾ കൽഫലകൾ എഴുതിയെന്ന് പറഞ്ഞു, ഫലകങ്ങളിൽ എഴുതിയെന്ന് പറഞ്ഞു, അത്ര ഭംഗിയായിട്ട് അന്ന് എഴുതി. അതിനുശേഷം പിന്നീട് വന്ന് ചുരുളുകളുടെ കഥകൾ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ കർത്താവിൻ്റെ കാലം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് 600 വർഷങ്ങൾക്ക് മുമ്പ് ചുരുളുകളിൽ എഴുതിയെന്ന് പറയുന്നുണ്ട്. അപ്പം യെശയ്യാ പ്രവാചകന്റെ ചുരുൾ അവന് വായിക്കാൻ കൊടുത്തു. യെശയ്യാ പ്രവാചകന് ചുരുൾ വാങ്ങിച്ചുകൊണ്ട് പോയ ഇയാളെക്കുറിച്ച് പറയുന്നുണ്ട്, ഷണനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അന്നത്തെ കാലത്ത് ഒരു അത്രയും വികസിതമായ എഴുത്ത് രീതികൾ നിലനിൽക്കുമ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന് സ്വർഗത്തിൽ 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഫലകത്തിനകത്ത് എഴുതി കൂട്ടി വെച്ചിരുന്നു എന്ന് പറയുന്ന ഈ പുസ്തകം താഴോട്ട് ഇറക്കി കൊടുത്തപ്പോൾ, ഒന്നുകിൽ കൊടുത്തു വിട്ട സൂവിന്, അല്ലെങ്കിൽ കൊണ്ടുവന്ന ജിക്ക്, അല്ലെങ്കിൽ വാങ്ങിച്ച സായിക്ക്, ഏതെങ്കിലും ഒരുത്തന് മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇച്ചിരി വൃത്തിയായിട്ട് അത് എഴുതി വെച്ചാൽ, അത് എഴുതി വെച്ചില്ല. അപ്പൊ പിന്നെ എന്നെ ഒന്നാമത് എഴുത്തറിയാത്തതിൻ്റെ ഇത് എഴുതി കൊടുത്തേക്കുന്ന, എന്നിട്ട് എഴുത്തും അറിയത്തില്ല, വായന അറിയത്തില്ല, ഈ സാരത്തിന് ഇത് കൊടുത്തിട്ട് നാട്ടുകാരുടെ ചെവിക്കകത്ത് പറഞ്ഞു കൊടുത്ത് നാട്ടുകാർ എന്തോ എഴുതി വെച്ചെന്ന് പോലും പരിശോധിക്കാൻ കഴിയാത്ത ഒരു ഒരു കഥ. അവസാനം കണ്ടം തുണ്ടങ്ങളിൽ ഓട്ടു കഷ്ണങ്ങളിൽ എഴുതി. ഇതെല്ലാം കൂടെ പണ്ട ഇന്നത്തെ കാലത്ത് അന്ന് വല്ല പൊക്കിളിയാൻ വിളിച്ചോണ്ട് വന്ന്, പൊക്കിളിയാൻ അല്ലല്ലോ, ഈ എന്താ മറ്റേ ഇതടിക്കുന്ന വണ്ടിയുണ്ടല്ലോ നമ്മുടെ നാട്ടില്, ആ വണ്ടിക്ക് ഇതെല്ലാം, ആ ടിപ്പർ, ടിപ്പറിനകത്ത് കയറ്റി ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും തട്ടി കൂട്ടിയിട്ടിട്ട് ഇത് എവിടാണ് എന്താണ് എന്ന് ചേർക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ഒരു സാധനമാണ്. എന്നിട്ട് അതുകൊണ്ടാണ് ഇത് എഴുതിയവൻ തന്നെ ചെയ്തു തന്നെ പറഞ്ഞ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് മലയെടുത്ത് കടലിൽ കൊണ്ടുപോകുന്ന ഒരു തുല്യമാണ്. അത് പറഞ്ഞു കൊടുക്കല്ലേ, അത് പറഞ്ഞു കൊടുക്കല്ലേ, ക്ലൂ ആയി, ക്ലൂ ആയി, ഇപ്പൊ തന്നെ ക്ലൂ ആയി, തെളിവ് കൊണ്ടുവരാൻ. അപ്പം ഇതെല്ലാം കൂടെ വാരി കൂട്ടി ഇട്ടിട്ട് കുത്തിക്കെട്ടിയതാണ് ആൾക്കാരുടെ മനസ്സിൽ കിടന്നെന്നൊക്കെ പറഞ്ഞുണ്ട്. അല്ല, എൻ്റെ അടുത്തൊരു ചോദ്യം, അങ്ങനെ കുത്തിക്കെട്ടിയിട്ട് ഇത് അള്ളാഹു പറഞ്ഞൊന്നുമല്ല, ഇത് ഇങ്ങേര് പറഞ്ഞാണ്, ആരാണ് രണ്ടാമത്തെ കലി അബൂബേക്കർ പറഞ്ഞനുസരിച്ചാണ്. അത് കഴിഞ്ഞ് ഉത്തുമാന്റെ കാലത്ത് വന്നപ്പോൾ വീണ്ടും പരിഷ്കാരം നടത്തി, ഒറ്റ ചോദ്യത്തിന് ഉത്തരം തൻ്റെ ഇടം ഉള്ള നട്ടലുള്ള ആണത്തുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ പറ, ചോണയുണ്ടെങ്കിൽ പറ, നാൻസ് ആണെങ്കിലും കുഴപ്പമില്ല, സോഹൻ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഉത്തരം ഞങ്ങളുടെ ഈ കേൾവിക്കാർക്ക് കൃത്യമായിട്ട് പറയണം. അള്ളാഹു പറഞ്ഞു കൊടുത്ത, അല്ലെ മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളുടെ സാ പറഞ്ഞു കൊടുത്താണ് ഇത് സെയ്ന സെയ്ത് കുത്തിക്കെട്ടിയതെങ്കിൽ, കുത്തിക്കെട്ടി വാരി കൂട്ടിയതെങ്കിൽ എന്തിന് ഉത്തുമാന്റെ കാലത്ത് അതിന് പരിഷ്കാരം വരുത്തി? പരിഷ്കാരം വരുത്തിട്ട് കുറെ വെട്ടിക്കളഞ്ഞു, എന്തുകൊണ്ട് കുറെ കത്തിച്ചു കളഞ്ഞു, എന്തിന് തിരുത്തൽ വരുത്തി? ഒരു പുസ്തകം ഞാൻ സംസാരിക്കാനിടയ്ക്ക് തന്നെ സംസാരിക്കാതിരിക്കുന്നത് പുസ്തകത്തിനകത്ത് ഞാൻ വായിച്ചു കേൾപ്പിച്ചാം, പരിഷ്കരിച്ച പതിപ്പ് എന്ന് പറഞ്ഞു നിങ്ങളുടെ ഇസ്ലാമിസ്റ്റുകൾ ഇറക്കിയ പുസ്തകം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ചുമ്മാ വായിത്താരിയല്ല, വായിത്താരിന്റെ ബുക്കും എം എം അലിയാറുടെ ബുക്കുകളും എല്ലാം ഇറക്കിയത് പരിഷ്കരിച്ച പതിപ്പ് എന്നും പറഞ്ഞുകൊണ്ടല്ലോ. അതേ, പരിഷ്കരിച്ച പതിപ്പാണ്, പരിഷ്കരിച്ച പതിപ്പാണ്. അല്ല വയ്യ, എന്റെ കയ്യിൽ ഇവരുടെ ഖുറാന്റെ പരിഷ്കാരത്തെ കുറിച്ച് ക്രോഡീകരണം എന്നും പറഞ്ഞൊരു തലക്കെട്ടിൽ തന്നെ ഒരു സാധനം ഇരിപ്പുണ്ട്, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഉത്തുമാന്റെ കാലത്ത് വീണ്ടും അതിനകത്ത് പരിഷ്കാരം വരുത്തി. എന്തിനാണോ കത്തിച്ചു കളഞ്ഞേ, തനിക്ക് നാണം ഉണ്ടെങ്കിൽ ഇവിടെ പറ, എന്തിനാ അത് കത്തിച്ചു കളഞ്ഞേ? എന്തിനാണ് തിരുത്താൻ പറഞ്ഞേ? അള്ളാഹു തള്ളിക്കൊടുത്ത സാധനം ഒറിജിനലാണെങ്കിൽ എന്തിനാണ് തിരുത്താൻ ആർക്ക് അധികാരം? അതെന്തിനാ തിരുത്താൻ ആവശ്യപ്പെട്ടത്? പിന്നെ ഒരു കോപ്പി എഴുതി കൊടുക്കുകയും ആ കോപ്പി വെച്ച് ബാക്കിയെല്ലാം തിരുത്തുകയും ബാക്കിയുള്ള കത്തിച്ചു കളയാൻ ഉത്തരവിട്ടു. തനിക്ക് വായിച്ചു കേൾപ്പിക്കണോ? ഞാൻ താൻ ആദ്യം പോയി പഠിച്ചിട്ട് വാ, ഞങ്ങൾ ചുമ്മാ ഇരുന്ന് പറയല്ല, ഞങ്ങൾ തെളിവ് സഹിതം പറയുന്നത്, ഞാൻ പേജും പേപ്പറും സഹിതം പറഞ്ഞു കേൾപ്പിക്കാം. അപ്പം അങ്ങനെ എന്തിനാവശ്യം വന്നു? അള്ളാഹു തള്ളിക്കൊടുത്തൊരു സാധനം, ഞാൻ അത് വീണ്ടും ചോദിക്കുകയാണ്, സൂ തള്ളിക്കൊടുത്തൊരു സാധനം, സായിക്ക് കൊടുത്തൊരു സാധനം,
ഈ സെയ്ദിന്റെ കാലത്ത് കുത്തിക്കെട്ടിയിട്ട് അത് എന്തിന് ആര് പറഞ്ഞു പരിഷ്കാരം വരുത്താൻ, എന്നിട്ട് പരിഷ്കരിച്ച ഒരു കോപ്പി ഹബ്സയുടെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എന്തിന് ഹബ്സയുടെ കൊടുത്തു? അത് വെച്ച് ബാക്കിയെല്ലാം തിരുത്താൻ പറഞ്ഞു. കത്തിച്ചു കളഞ്ഞത് ആരാണ്? ഉത്തുമാൻ. അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് സ്വന്തം മതഗ്രന്ഥം കൈകടത്തി തിരുത്തൽ നടത്തിയ ആദ്യത്തെ മതം നിങ്ങളുടെ മതമാണ് ഇസ്ലാം. രണ്ടാമത്തത് സ്വന്തം മതഗ്രന്ഥം കത്തിച്ചു കളഞ്ഞ ഗതികേടുണ്ടായതും നിങ്ങളുടെ ഉത്തുമാന്റെ കാലത്താണ്. അപ്പോൾ കത്തിപ്പും നടത്തി, തിരുത്തലും നടത്തി, മാനുഷിക കൈകളിലും നടത്തി, ഇന്ന് 36 തരത്തിലുള്ള കിതാബും കൈവെച്ചുകൊണ്ട് നടന്നിട്ടാണ് നാട്ടുകാരുടെ കണ്ണിലെ കരണ്ട് എടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടോ നിങ്ങൾക്ക് ഇതിനൊക്കെ? അപ്പൊ അതുകൊണ്ട് ഈ അള്ളാഹു ആണ് തള്ളിക്കൊടുത്തതെന്നോ അല്ലെങ്കിൽ സായാണ് തള്ളിക്കൊടുത്തതെന്നൊക്കെ പറഞ്ഞതിന് തെളിവെടുത്തോണ്ട് ആദ്യം ഇങ്ങോട്ട് വാ. ആരാണ് ഇത് തട്ടിക്കൂട്ടിയ തെളിവ് ഞങ്ങൾ അങ്ങോട്ട് തരാം. പരിഷ്കരിച്ചോ എന്നുള്ള തെളിവും ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതല്ലാതെ ഒരുപാട് തെളിവ് തരാം ഞാൻ. മറ്റേ ഫത്തവുൽ ബാരി എടുത്തു വായിക്കും. ഫത്തവുൽ ബാരിയിൽ എന്താ ഉള്ളത്? ഞങ്ങൾ ഇതൊന്നും ഇവിടെ ഇയാള് പേജ് നമ്പർ സൈഡ് ഇവിടെ പറഞ്ഞാ മതി. ഇന്ന നടക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് വായിച്ച് കേൾപ്പിച്ചാൽ മതി. അല്ല ഞങ്ങൾ ഫത്തഹുൽബാരി വായിക്കട്ടെ. ബറോസ ബറോസ അല്ലല്ലോ, അത് വർഗീസച്ചാ തന്നെ എടുക്കട്ടെ. ഫത്തഹുൽബാരി വായിക്കട്ടെ, ആദ്യം വായിക്കട്ടെ, ആദ്യം സാധനം വായിക്കട്ടെ. അത് കഴിയുമ്പോഴല്ലേ അപ്പോൾ വർഗീസച്ചാൻ പറഞ്ഞതല്ലേ പുള്ളി ഇല്ലാന്ന് പറഞ്ഞത്. അപ്പോൾ വർഗീസച്ചാൻ തന്നെ അതിനെ തെളിവ് വെക്കട്ടെ. നമ്മുടെ പക്ഷത്തു നിന്നാണെങ്കിലും തെളിവില്ലാതെ ഇവിടെ സംസാരിക്കില്ലെന്നേ, നമ്മുടെ സ്ട്രാറ്റജി അതല്ലേ. ഇവിടെ ആരും മിണ്ടിയല്ല, ഇവിടെ ആരും നാൻസി ഇവിടെ ആരും മിണ്ടിയല്ല. ഞാൻ ഗ്യാരണ്ടി മിണ്ടുന്ന ഏതവരാന്നെങ്കിലും എടുത്ത് ഞാൻ താഴെ ഇടും. അതോടെ ഇവിടെ കാര്യം പറ, നാൻസ് പറ, തെളിവ് കൊണ്ടുവാ. ഞാൻ ബുക്കും പേപ്പറും എടുത്താണ്ടെ, വെറുതെ ഇരിക്കല്ല. ബുക്ക് എടുക്കാൻ മറന്നുകൊണ്ട് ഞാൻ പേപ്പർ എടുത്ത് റെഡി ആയിട്ടിരിക്കാണ്. ഞാൻസ് പറഞ്ഞേ കട പറയാൻ പറയുമ്പോ നിങ്ങൾ മിണ്ടായിരിക്കും. മിണ്ടായിരിക്കാൻ പറഞ്ഞ ഓട്ട് കടന്ന് കാണാന്ന് പറഞ്ഞു പറയുകയും ചെയ്യും. നിങ്ങൾ ഉണ്ടാക്കാൻ വരായിരുന്നു ഇവിടെ കിടന്ന് കേട്ടല്ലോ. നിങ്ങള് നിങ്ങള് കാര്യം നിങ്ങളുടെ അവസരമാണ്, നിങ്ങളുടെ അവസരമാണെന്നേ. ഇവിടെ ആരും ഇവിടെ ആരും കമന്റ് പറഞ്ഞില്ല, ഇവിടെ ആരും കമന്റ് പറഞ്ഞില്ല. നിങ്ങൾ എടുത്ത് വായിക്കാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. തന്നെത്താനെ വായിച്ച ചാതി ഇവിടെ പറയുമ്പോൾ തെളിവടക്കം ഏത് പേജ് എങ്ങനെയെന്നുള്ള കൃത്യമായിട്ട് പറയണം. നാൻസേ കാര്യം പറഞ്ഞു. ഞാൻ പറയാം മാര്യോട് പറഞ്ഞപ്പോഴേക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്നു നാൻസ് സഹോദര, ഇനി നിങ്ങളുടെ സമയം ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ റെഫറൻസ് എടുക്കുക, കിതാബ് എടുക്കുക, അതിന്റെ റെഫറൻസ് പറഞ്ഞിട്ട് വായിച്ചോളൂ. ഇനി ആരും ഇടപെടില്ല. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തോ, എല്ലാവരും മൈക്ക് മൂട്ടി, ഞാൻ ഉൾപ്പെടെ മൂട്ടി. വഹി വരുന്നതിന് സിഗ്നൽ തരാം ഞാൻ. ഇത്ര നേരം പുള്ളി മിണ്ടുന്നില്ലേ? എന്നിട്ട് നമ്മൾ ഇനി മിണ്ടാൻ തെളിവില്ലാണ്ടാവുമ്പോ പറയുന്നതാണ് താല്പര്യം. തെളിവില്ലെന്നേ, തെളിവ് ഇവനല്ലെന്നേ, ഇവന്റെ സാക്ഷാൽ മുഹമ്മദിനില്ലെന്നേ ഈ തെളിവ്. പിന്നെ ഇവൻ എവിടുന്ന് കൊണ്ടുവരാനാണെന്നാ പറയുന്നത്? ബറോസെ സംസാരിച്ചോളൂ. അല്ല, നാൻസ് ഫത്തഹുൽബാരി എന്തോ ഒരു കുന്തം എടുത്തോണ്ട് വരാൻ പോകുന്നു പറഞ്ഞു. എനിക്ക് അതൊന്ന് കിട്ടിയിട്ട് കാണാനും എനിക്ക് സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് കാരണം പുള്ളി മിണ്ടുന്നില്ല. ഈ ഫത്തഹുൽമൈൻ എന്ന് പറഞ്ഞാണോ പറഞ്ഞ പുള്ളി? ഫത്തഹുൽമൈൻ അല്ല, ഫത്തഹുൽബാരി, അത് വേറെ. ഫത്തഹുൽബാരി അടുത്തത്. അതിനകത്ത് എന്തോ പറഞ്ഞിട്ടുണ്ടോ? ഖുറാന്റെ ഈ പറയുന്ന ക്രോഡീകരണം മുഹമ്മദ് ചെയ്തിട്ട്, മുഹമ്മദിന്റെ കാലത്തെ ക്രോഡീകരണം അത് മുഹമ്മദ് ചെയ്തതാണെന്നും പറഞ്ഞ് തെളിവ് അതിന്റെ അകത്തുണ്ടെന്ന് കൊണ്ടുവരട്ടെ. അതാരെഴുതിയതാണ്? മുഹമ്മദ് എഴുതിയാണ്. നിക്കേ ഫത്തഹുൽബാരി വർഗീസച്ച, ഫത്തഹുൽബാരി കൊണ്ടുവരട്ടെ, അത് കൊണ്ടുവരട്ടെ. അതിനകത്ത് കൊണ്ടുവരട്ടെ. നമുക്ക് അറിയേണ്ടത് ഈ അത് എഴുതിയതാരാ? മുഹമ്മദ് പറഞ്ഞു കൊടുത്ത, അള്ളാഹു വെളിപാട് പറഞ്ഞു കൊടുത്തതാണോ? അല്ലല്ലോ, അത് എന്നോ ആരോ എഴുതിയതല്ലേ? ഈ ഹദീസ് പോലെ 250 വർഷങ്ങൾക്ക് ശേഷം പിന്നെ എഴുതിയതോ? അല്ലല്ലേ, ഞാൻ ചോദിച്ചതല്ല. ഹദീസ് പോലെ
ഏതോ 10, 250, 300 വർഷങ്ങൾക്ക് ശേഷം ആരോ എഴുതി ഉണ്ടാക്കിയ ഒരു സാധനമല്ലേ ഇത്? ഫത്തഖുൽ ബാരി എഴുതിയത് ഈ 1000 കാലഘട്ടത്തിലാണ്, 1400 കാലഘട്ടത്തിലാണ് ഫത്തഖുൽ ബാരി എഴുതുന്നത്. 1000 വർഷങ്ങൾക്ക് ശേഷം ഏതോ ഒരുത്തിന് എഴുതിയതിനകത്ത് എന്താ അതങ്ങനെ തെളിവാവുന്നേ? ഇയാൾക്ക് എന്താ വെളിപ്പാട് കിട്ടിയോ? അതെങ്ങനെയാന്ന് ശരി തെളിയാവുന്നേ? ഇപ്പം പിന്നെ ഇപ്പൊ ഒരുത്തൻ എഴുന്നേറ്റിരുന്നോണ്ട് ഈ 2000 വർഷം കഴിഞ്ഞു സുവിശേഷങ്ങൾ എഴുതി, ഇതിന് ശേഷം വേറൊരു കഥ സുവിശേഷത്തിന് പാരലായിട്ട് ഉണ്ടാക്കി വെച്ചാൽ അതെങ്ങനെ തെളിവാവുന്നേ? 1560 ഫത്തഖുൽ ബാരി എഴുതപ്പെടുന്നത് കേട്ടോ. ഞാൻ എന്ന് പറഞ്ഞത് വർഗീസ് വെച്ചാൽ അദ്ദേഹം ഫത്തഖുൽ ബാരി വായിക്കട്ടെ, എന്തിനാന്നറിയാം ഞാനത് വായിക്കാൻ പറഞ്ഞേ? കാരണം ഞാൻ ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറയാം, പുള്ളി അത് വായിച്ചാൽ എവിടെ വരെ പോകും? കാരണം അതിലും പ്രമാണമായിട്ടുള്ള ഹദീസ് നമ്മുടെ ഇരിക്കുകയല്ലേ, അത് വെച്ച് ഞാനൊരു ചോദ്യം ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വായിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വായിക്കട്ടെ, വായിക്കുന്നതിന് നമ്മൾ എതിര് പറഞ്ഞില്ലല്ലോ, വായിക്കട്ടെ തന്നെ പറഞ്ഞേ. പക്ഷെ ചോദ്യം വായിക്കത്തില്ല, ഇനി പുള്ളി വായിക്കത്തില്ല. വായിക്കാൻ പറഞ്ഞപ്പോ തൊട്ട് തെളിവ് വെച്ച് ഫത്തഖുൽ ബാരിയിൽ ഉണ്ട് ഞാൻ വായിക്കാന്ന് പറഞ്ഞപ്പോ ശരി ആ പേജ് നമ്പറും കാര്യങ്ങളും വോളിയും ഒക്കെ പറയാൻ പറഞ്ഞപ്പോഴത്തേനും പുള്ളി പിന്നെ മിണ്ടുന്നില്ല. എന്നിട്ട് പിന്നെ അവസാനം നമ്മൾ ഇത് പറയും എനിക്ക് താല്പര്യമില്ലെന്ന്. അവന് എന്തിനാണോ ഇരിക്കുന്നത് ഇറങ്ങി പോടോ. ആ ലിയോനെ ഇങ്ങ് മുകളിലേക്ക് എടുത്ത്, ലിയോനെ പിടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ലിയോനോടാണോ പിന്നെ അടുത്ത ചോദ്യം ഉള്ളത്? നീ ചാറ്റ് ഫുള്ള് ടൈം കളഞ്ഞില്ല. ഇന്നലത്തെ ഭയങ്കര യൂസ്ഫുൾ സാധനമായിരുന്നു. എത്ര പേരാണ്, എത്ര മുസ്ലിങ്ങളാണ് മെസ്സേജ് അയച്ചെന്നറിയോ? ഞാൻ എന്താണ് മോൻസി ബ്രദർ അല്ലാതെ അയച്ചു തരാം. എത്ര പേരാണ് മെസ്സേജ് അയച്ചെന്നറിയോ? യൂസ്ഫുൾ ആയിരുന്നു ലിയോ. ലിയോ അപ്പം ഇന്നലത്തെ കാര്യത്തിന് വല്ല തെളിവും ഉണ്ടായിരുന്നോ? യേശു പാതാള പ്രതീക്ഷയിൽ കിടക്കുന്നു, അല്ല മടിയിലിരിക്കുന്നു എന്നുള്ളതിന് തെളിവുണ്ടോ? ആ ശരിയാണല്ലോ, ശരി അത് കേട്ടു. ഇനി അപ്പം ദേ ലിയോ, ഇന്നലെ നമ്മൾ ഖുറാൻ വിഷയം തുടങ്ങി ലിയോയ്ക്ക് ബൈബിൾ ചോദ്യം ചോദിച്ചേ പറ്റുമെന്നാണ് നമ്മൾ ബൈബിൾ ചോദ്യത്തിലേക്ക് പോയി. ഇന്ന് താണ്ട ഖുറാൻ ചോദ്യമാണ് ചോദിക്കുന്നത്. ലിയോയുടെ ഒരു ചോദ്യം, ഒറ്റ ചോദ്യം, സ്ട്രെയിറ്റ് ചോദ്യമാണ്, ഈ ഖുറാൻ, അതായത് ഇന്ന് ലിയോയുടെ കയ്യിലിരിക്കുന്ന ഖുറാൻ പരിപൂർണമായിട്ടുള്ള, അതായത് ആദ്യ തൊട്ട് അവസാനം വരെ പരിപൂർണമായിട്ടുള്ള ഈ എല്ലാ ആയത്തുകളുമുള്ള പരിപൂർണ ഗ്രന്ഥമാണോ? അതായത് മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ സയ്യിദ് ബിൻ സാബിത്ത് ക്രോഡീകരിച്ച് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഖുറാൻ പരിപൂർണമായിട്ടുള്ള ഖുറാൻ ആണോ അല്ലയോ? പരിപൂർണമാണ്. അതിൽ ആയത്തുകൾ ചിലത് ഇല്ലാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാൻസ ഇത്രയും നേരം അവിടെ ഇരുന്നിട്ട് ഇപ്പം നീ ആൾക്കാരായിട്ട് സംസാരിക്കുന്ന കൈപോക്കണ്ട അവനെ എടുക്കരുത്. ഇവൻ്റെ ഒറ്റ മെസ്സേജ് ചാറ്റിൽ വരാൻ പാടില്ല. സത്യബ്രോ അങ്ങോട്ട് ഏൽപ്പിക്കാം. സത്യബ്രോ ഗബ്രിയൽ ബ്രോ രണ്ടുപേരും അത് നോക്കിയാണ്, ചാറ്റിൽ അവൻ്റെ മെസ്സേജസ് വരാൻ പാടില്ല. ഓക്കെ, അപ്പം ലിയോ ഇട്ടേക്കുന്ന മെസ്സേജസ് അങ്ങ് ഡിലീറ്റ് ചെയ്തേരെ. ചോദ്യം ലിയോയോടാണ്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഗ്രന്ഥമാണോ അതോ? ഈ ലിയോ എവിടെ പോയേ? ഇതാണ് പ്രശ്നം. എണ്ണി നോക്കാൻ നിങ്ങൾ അങ്ങനെ പറയില്ലേ? വരുമ്പോൾ പുള്ളി എണ്ണി നോക്കാൻ പോയത് എത്ര ആയത്തുണ്ട്, എത്ര സൂറയുണ്ട്, പറയുമ്പോ കറക്റ്റ് പറയണ്ടേ? ഓ അത് ശരി. അപ്പൊ ഇന്നലെ നമ്മൾ ആ തെളിവിന് കൃത്യമായിട്ട് പിടിച്ചിരുന്നോണ്ടായിരിക്കും അല്ലേ? എത്ര ആയത്ത്, എത്ര ഖുറാനുണ്ട്, ഓരോ ഖുറാനിലും എത്ര ആയത്തുണ്ട്, ആ ആയത്തുകൾ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, അത് നോക്കാൻ പോയതാ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇല്ല, അതെ, ശരി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ വിട്ടു. നമ്മള് ഖുറാൻ ആയത്തിന്റെ എണ്ണം ചോദിക്കാല്ലോ വരുന്നത്, പൂർണ്ണമാണെന്നേ ഉള്ളു. കിട്ടിയ സാധനം പൂർണ്ണമാണെന്നറിയോ? ഒരു സെക്കൻഡ് പാരിബ്രോ, നമ്മള് ഇപ്പൊ നാൻസ് ഇറങ്ങിപ്പോയ കേസ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ദിവസം നാൻസ് പിന്നെയും വരും, കറക്റ്റ് അവിടെ തന്നെ പിടിക്കുക. ഇവിലേക്ക് നേരെ നോക്കിയിരുന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യരുന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഈ മഹാൻ അത് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഇവിടെ കിടന്ന് ഈ ഇൻകുലാബ് ചിന്താപ വിളിച്ച മഹാനാണ് ഈ പുള്ളി സലീം കൂട്ടുകാരൻ. റെഫറൻസ് എടുത്ത് കൊടുത്ത വഴി രണ്ട് ഓടിയിട്ട് സലീം കൂട്ടുകാരൻ പിന്നെ ഇന്ന് വരെ ഇന്നത്തേക്ക് വന്നിട്ടില്ല. ഈ പുള്ളി വീണ്ടും കയറി വന്നിട്ടുണ്ട് ഇപ്പൊ നാണം കെട്ട്. ഇന്നലത്തെ സാഹചര്യം ഓർമ്മയുണ്ടല്ലോ ഇന്ത്യൻ ബ്രദറെ. 4 ദിവസം കഴിഞ്ഞ് വന്ന കേരള വിചാരം എന്ന് പറയുന്ന നൈബിനെ നമ്മൾ നൈസായിട്ട് ഇന്നലെ അതേ വിഷയത്തിന്റെ തെളിവ് വെച്ച് കൂട്ടി. കുറേ ദിവസം കഴിഞ്ഞ് വന്ന മെഹ്റിഷിനെ കൊണ്ടുവന്ന വിഷയം വെച്ച് നമ്മൾ കൂട്ടി. ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊണ്ടുവരുന്ന സാധനം ഇവർ ഏത് രീതിയിൽ വരുന്നോ ആ രീതിക്ക് അടി.
ഇനി ഇത് നോട്ട് ചെയ്തൊക്കെ ഞാൻ ചിലരെ ഏൽപ്പിക്കുന്നുണ്ട്. ഗബ്രിയൽ ബ്രോയോടാണ് പറഞ്ഞത്. ആ ഗബ്രിയൽ ബ്രോയോട് അത് നോട്ട് ചെയ്തൊക്കെ ഡാൻസ് കയറി വന്നാൽ ഇതായിരിക്കും നമ്മുടെ ചോദ്യം. ആ പറഞ്ഞോളൂ ഓർമ്മിച്ച. ഇതിനകത്ത് മുസ്ലിം സഹോദരന്മാരിപ്പുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്ന എല്ലാം തെളിവിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് തന്നെ തോന്നില്ല നിങ്ങളുടെ ഈ പുസ്തകത്തെ കുറിച്ച് ഒരു അപകർഷതാബോധം, അരോചകത്വം, ഈ തെളിവുകളില്ലാത്തൊരു പുസ്തകം. സ്വർഗത്തിൽ നിങ്ങൾ എന്ത് ചിന്തിച്ചു നോക്കി, സ്വർഗത്തിൽ ഒരു പുസ്തകം ഇരിക്കുന്നു, ആ പുസ്തകം താഴോട്ട് കൊടുത്തു വിടാൻ ഒരു ദൂതനെ ഏൽപ്പി. അയാൾ സാധാരണക്കാരനല്ല, മനുഷ്യനല്ല, കൊച്ചു കൊച്ചു കുഞ്ഞല്ല, മന്ദബുദ്ധിയല്ല. ഞാനിതൊക്കെ പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ഒരാൾ മന്ദബുദ്ധിയാണെങ്കിൽ, ബുദ്ധിമാന്ദ്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഒരുപക്ഷെ കൃത്യതയോടുകൂടി അത് കൊടുക്കാനോ എഴുതാനോ പത്തിയിന് വരത്തില്ല. പൊടിക്കൊച്ചങ്ങളാണെങ്കിൽ ഒരു കൊച്ചിൻ്റെ കയ്യിലോട്ട് ഇവിടുത്തെ ഒരു സാഹിത്യ ഗ്രന്ഥം എടുത്തു കൊടുത്താൽ അത് എവിടെ തുടങ്ങും, എവിടെ വായിക്കും എന്നൊന്നും അതിന് പറയത്തില്ല, അത് കുത്തി വരച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടുമല്ലാത്ത, മനുഷ്യന് പോലും അല്ലാത്ത ഒരു വലിയൊരു ദൂതൻ്റെ കയ്യിൽ ഇയാൾ ഏതാണ്ട് വലിയൊരു സാധനമാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ ആകാശത്തിരിക്കുന്ന കണ്ടെന്ന മുഹമ്മദ് പറയുന്നത്, ആ ആകാശത്തിരിക്കുന്ന ഒരാൾ സ്വർഗത്തിലിരിക്കുന്ന അള്ളാഹുവിൻ്റെ, അത് സർവശക്തനും സർവ്വ അറിയുന്നവനും പിന്നെ കരുണാനിധിയും ജയലളിതയൊക്കെ ആയ മാരനൊക്കെ ആയ പുള്ളിയുടെ അടുക്കൽ പിന്നെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചൊരു പുസ്തകം. ആ പുസ്തകം താഴോട്ട് കൊണ്ട് കൊടുക്കുമ്പം ഒന്നുകിൽ ഇത്രയും പൊട്ടത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു എഴുതി ഒരു ചുരുളിനകത്ത് ചൂണ്ടു കൊടുക്കാം, അതല്ലെങ്കിൽ മര്യാദയ്ക്ക് എഴുതി വെക്കടാന്ന് പറഞ്ഞ് എഴുതാനുള്ള രീതി പറഞ്ഞു കൊടുക്കാം, അതും അല്ലെങ്കിൽ അക്ഷരാഭ്യാസവും വിവരം ഉള്ള ഒരുത്തനോട് പറഞ്ഞു കൊടുത്ത് അത് എഴുതിപ്പിക്കുക. ഇതൊന്നും അല്ലാതെ കണ്ടന്തുണ്ടങ്ങളിലും ഓട്ട് കഷ്ണങ്ങളിലും എല്ലിൻ കഷ്ണങ്ങളിലും എഴുതി വെക്കേണ്ട ഒരു ഗതികേടുണ്ടായ ഒരു പുസ്തകമാണ് നിങ്ങളുടെ ഖുറാൻ എന്ന് പറയുന്നത്. ആ ഖുറാൻ പല കാലങ്ങൾ, പല 10-23 വർഷമായിട്ട് വെളിപ്പാടായിട്ട് കിട്ടിയെന്ന് പറയുന്നു. അവിടെ ഇവിടെ എല്ലാം എഴുതി വെച്ചു, എല്ലാം കൂടെ വാരിക്കൂട്ടി. എൻ്റെ ചോദ്യം ഇതാണ്, മന്ദബുദ്ധിയും ശിശു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മനുഷ്യന്, അല്ല ഈ ദൂതന് സ്വർഗത്തിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഓർഡർ അനുസരിച്ച് ആ സാധനം താഴോട്ട് കൊടുത്തുവിടാം. ഇന്ന് നിങ്ങളുടെ ഖുറാനിൽ കിടക്കുന്നത് ഒന്നാമത് കിടന്ന് ഫാത്തിഹയാണ്. ആ ഫാത്തിഹ അൽഫാത്തിഹ എന്തുകൊണ്ട് ആദ്യമേ കൊടുക്കാതിരുന്നു? എന്തിനാണ് ഈ 96 കൊണ്ട് കൊടുത്തേ? അത് ഇങ്ങേർക്ക് ബോധമില്ലായിരുന്നു, മന്ദബുദ്ധിയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ കാര്യം, എന്ത് 87-ാമത് ഇറങ്ങിയതാണ് ഇന്നത്തെ പശു 2-ാമത്തെ അധ്യായം, എന്തുകൊണ്ട് അത് 87-ാമത് കൊടുക്കുകയും പിന്നെ 2-ാമത് വരേണ്ടത് 68-ാമത്തെ അധ്യായമാണ് പേനയാണ്, എന്തുകൊണ്ട് അത് കൊടുത്തില്ല? അപ്പോൾ ഇത് ഓർഡറിൽ കൊടുത്തിരുന്നെങ്കിൽ മനുഷ്യന് പറയാലോ, ഒന്നുമല്ല കോമൺ സെൻസ് ഉള്ള ഒരുത്തനാണ് മേളിയിൽ നിന്ന് ഇറക്കി കൊടുത്തതെന്ന് പറയാം. ഇത് അതും അല്ലാതെ കാക്കതീട്ടം ചെയ്ഞ്ഞ് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ എന്തിനിങ്ങനെ വാരി വലിച്ചു കൊടുത്തു? ഇത് പിന്നെ അവിടെ ഇവിടെയായിട്ട് വാരി വലിച്ചു കുത്തിക്കെട്ടി. ഇതൊക്കെ എന്നിട്ട് അത് അള്ളാഹു നേരിട്ട് പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചെന്ന് പറയുന്ന ആ വിഡ്ഢിത്തരം നിങ്ങൾ എന്തിന് പറഞ്ഞിങ്ങനെ അഭിമാനം കൊള്ളുന്നു? ഏറ്റവും വലിയൊരു നാണക്കെടുന്നറിയും, നിങ്ങൾ ഇന്ന് കിടക്കുന്ന ഖുറാന്റെ ഓർഡറിൽ നിങ്ങൾ അതിനകത്ത് വായിച്ചാൽ ഏതെങ്കിലും ഒരു ആശയം നിങ്ങൾ കിട്ടുമോ? അതിനൊരു തുടർച്ചയുണ്ടോ? അതിനൊരു തുടക്കമുണ്ടോ? അത് എന്താണ് അതിനകത്തൊരു നിങ്ങൾക്ക് സംവേദനം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആശയം? ഇതൊന്നും നിങ്ങൾക്ക് വായിച്ച മനസ്സിലാവില്ല. ഇപ്പം ഫാത്തിഹ വായിച്ച് നാട്ടുകാരെ മുഴുവൻ പ്രാഗിന് ശേഷം പശുവിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ കിട്ടുന്നേ? ഒന്നും കിട്ടിയല്ല. അതിനകത്ത് മനുഷ്യനെ കുറേ പേരെ കൊല്ലാൻ പറയുന്നു, തട്ടാൻ പറയുന്നു, പിന്നെ പെണ്ണുങ്ങളെ ഇങ്ങനെ വേണമെന്ന് പറയുന്നു, പെണ്ണുങ്ങളെ എടുത്തിട്ട് തല്ലണം എന്ന് പറയും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. എൻ്റെ കാളയുടെ പശുവിൻ്റെ പുറകെ കണ്ടായിട്ട് പോയ കാര്യം, പിന്നെ എന്താ മോശയുടെ തുണി എടുത്തുകൊണ്ട് പോയ കാര്യം, ഇങ്ങനെയുള്ള കുറേ വിവരക്കേടുകൾ. ഇതിനകത്ത് എന്ത് സന്ദേശമാണ് നിങ്ങൾക്കുള്ളത്? ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പം ഇതങ്ങനെ ചെയ്യാതെ ഇത് 96, 68, 73, 74, 5 ഇങ്ങനെ അതിൻ്റെ ഓർഡറിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പക്കൽ ഈ കുന്തറാണ്ട എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ഓർഡറിൽ ഈ താഴെ കൊടുത്തിരുന്നെങ്കിൽ, അങ്ങനെ ഇന്ന് നിങ്ങളുടെ ഖുറാൻ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വായിച്ചാലെങ്കിലും കുറേ കാര്യം മനസ്സിലാവത്തില്ലായിരുന്നു. അപ്പം ഞാനത് അള്ളാഹു ഇറക്കി കൊടുത്ത ഓർഡറിൽ വായിച്ചു. നിങ്ങൾക്ക് ഇന്ന് വരെ അതിനുള്ള യോഗം ഉണ്ടായി കാണത്തില്ല. നിങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങൾ ഖുറാൻ കാണാതെയും പഠിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഞാനത് വായിച്ചാലും നിങ്ങൾ വായിച്ചു കാണത്തില്ല. ഞാൻ അതിൻ്റെ ഓർഡറിൽ വായിച്ചു, നിങ്ങൾ അതിൻ്റെ ഓർഡറിൽ വായിക്കണം എന്ന് പറഞ്ഞ് ഇറക്കി കൊടുത്ത മക്കനായത്തുകളും മദീനായത്തുകളും ഏത് കാലയളവിൽ ഓരോന്നും നൽകി ക്രോണോളജിക്കൽ കാലക്രമം അനുസരിച്ച് അതിനെ ഒന്ന് നിങ്ങൾ ഇട്ടിട്ട് ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ അങ്ങനെ വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, എൻ്റെ ഇരിപ്പുണ്ട്. ഞാനത് ക്രോണോളജിക്കൽ ഓർഡറിലാക്കി PDF ആക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ തരാം. നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്നിട്ട് നിങ്ങളത് വായിച്ചു നോക്കി.
അപ്പോഴാണ് നിങ്ങൾക്ക് ഈ മുഹമ്മദിൻ്റെ തരികിടയും അള്ളാഹുവിൻ്റെ തട്ടിപ്പൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ആദ്യത്തെ കാലയളവിലൊക്കെ ഒരു പ്രശ്നക്കാരനുമല്ല അള്ളാഹും സായും പ്രശ്നമല്ല സൂവും പ്രശ്നമല്ല. മനസ്സിലാവുന്നുണ്ടോ? സായിക്കും സൂവിക്കും ഒരു പ്രശ്നമില്ലാതെ സായും സൂവും കൂടെ അവസാനം മദീനയിലൊക്കെ ചെന്ന് ആള് കൂടി അണികൾ കൂടി ആയുധം കൂടി മനുഷ്യൻ്റെ കഴുത്തിറക്കാനുള്ള ധൈര്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സായയുടെ രൂപം മാറി, സൂവിൻ്റെ രൂപം മാറി, അമ്പിയും അന്യനും അങ്ങ് മാറി. രണ്ടും അങ്ങ് അന്യന്മാരായിട്ട് മാറിയിട്ട് കഴുത്ത് പെട്ട നിനക്ക് നിന്റെ മതമല്ല, എനിക്ക് എൻ്റെ മതമല്ല, എൻ്റെ മതം നിനക്ക് മതി, കൈകാലുകൾ അരിഞ്ഞുകൊള്ളണം എന്ന് പറയുന്ന തരത്തിലേക്ക് അങ്ങ് മാറി. ആദ്യത്തെ നിങ്ങളൊരു 10-80 സൂറകളൊക്കെ വായിച്ചു നോക്കി, അതിനകത്ത് അള്ളാഹു മാത്രമേ ഉള്ളൂ സംസാരിക്കുന്നത്. പക്ഷെ അവസാന ആയത്തിനകത്ത് മുഴുവൻ അള്ളാഹും പ്രവാചകനുമാണ്, അള്ളാഹും റസൂലുമാണ്, അള്ളാഹും റസൂലും അള്ളാഹുവിനെയും വിശ്വസിക്കണം, റസൂലിനെയും വിശ്വസിക്കണം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ റസൂലിനെ സ്നേഹിക്കണം, അള്ളാഹു പറയുന്നതിനേക്കാൾ റസൂലിനെ അനുസരിക്കണം, എങ്കിൽ സ്വർഗം. സ്ത്രീകളെ ഇങ്ങനെ ഒരു 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 ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ രൂപം ഭാവവും നിങ്ങൾ അറിയണമെങ്കിൽ അതിൻ്റെ ഓർഡർ നിങ്ങളത് വായിക്കണം. അതാണ് ഖുറാന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പിന്നെ സ്വർഗമാണ്. ആദ്യമൊക്കെ പറയുന്നത് നരകത്തിലൂടെ ശിക്ഷിക്കുന്നൊക്കെയാണ് പറയുന്നത്. അവസാനം വരുമ്പോഴത്തേനെ അമ്പിയല്ല അന്യനായി മാറി കഴിയുമ്പോഴത്തേനെ സായും സൂവും കൂടെ പിന്നെ കൈകാല് വെട്ടുക, കഴുത്തെരിഞ്ഞു കളയുക, സ്വർഗത്തിൽ നിങ്ങൾക്ക് തണ്ണിമണികളെ ഞാൻ ഇണ ചേർത്ത് തരും, കള്ള് തരും, പെണ്ണ് തരും, പഴം തരും, മാങ്ങാത്തൊലി തരും, എല്ലാം തരുമെന്നും പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുന്ന ഒരു രീതിയിലേക്കാണ് എൻ്റെ അവസാന ഭാഗം എത്തുന്നത്, കഥയുടെ എന്താ പറയുക ക്ലൈമാക്സ് എന്ന് പറയുന്നു. അപ്പം ഇത് നിങ്ങൾ ഗ്രഹിക്കാതിരിക്കാനാണ് ഇതറിയാവുന്ന പിശാജ് തന്നെ ഇതിനെ വലിച്ചു വാരി ഉണ്ടാക്കി നിങ്ങളെ തന്നത്. അതുകൊണ്ട് നിങ്ങളെ പൊന്നു സഹോദരന്മാർ, ഞങ്ങൾ ഈ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കുക. നിങ്ങൾക്കറിയാമോ അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? അതറിയത്തില്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക. ഞങ്ങളോട് ചോദിക്കാനാണ് നിങ്ങളുടെ അള്ളാഹു പോലും പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് ചോദിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾ വായിക്കുക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഇമെയിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരാം അതിൻ്റെ PDF. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. താങ്ക് യു സാർമാരെ, ആരെങ്കിലും സംസാരിച്ചോളൂ. താങ്ക് യു ഷായ് സാറെ, താങ്ക് യു. അപ്പൊ ആർക്കെങ്കിലും താഴെ ഇരിക്കുന്ന ഇസ്ലാമിക സഹോദരന്മാർക്കോ ആർക്കെങ്കിലും ഇതിന്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ ഇത് ഇറങ്ങിയത് ആദ്യത്തെ ഇക്ര ഇക്ര മുക്ര എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ സമയം തുടങ്ങി എങ്ങനെ ഇറങ്ങിയെന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് അറിയണം, പഠിക്കണം എന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ളവർ ഷായ് സാറിന്റെ ബാക്ക് ചാനലിലോ ഇവിടെയുള്ള ഏതെങ്കിലും സഹോദരന്മാരുടെ ബാക്ക് ചാനലിലോ നിങ്ങളുടെ ഇമെയിൽ ID അയച്ചു കൊടുത്താൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അതുകൊണ്ട് ചെക്ക് ചെയ്യാം, ഞങ്ങളുടെ രീതിയിൽ എഴുതി വെച്ചേക്കുവാണോ, അങ്ങനെയൊന്നുമല്ല, ഇത് കറക്റ്റായിട്ട് ഓർഡറിൽ മെക്കനായത് അല്ലെങ്കിൽ മദീനായത് എന്നുള്ള രീതിയിലെല്ലാം ക്ലിയർ ആയ രീതിയിൽ നിങ്ങൾക്ക് സാധനം നിങ്ങളുടെ കയ്യിലെത്തും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. മനസ്സിലായില്ലേ? ഇതിപ്പോൾ എഴുതി ഇറങ്ങിയിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തല ഏതാ പറയുക, നമ്മുടെ അച്ചകുഞ്ചാൻ പറയുന്ന പോലെ തുമ്പും പാലും ഇല്ലാത്ത രീതിയിലാണ് ഇറങ്ങിയേക്കുന്നത്. നിങ്ങൾക്ക് ക്രോണോളജിക്കൽ ഓർഡറില് ഇതിന്റെ ഖുറാൻ ഇറങ്ങിയതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വറീസം സാമുൽ സാറിന്റെ ബാക്ക് ചാനലിൽ ഇമെയിൽ ID കൊടുത്താൽ ഷായ് സാർ അതിന്റെ PDF അയച്ചു തരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ കൈകടത്തി കാലുകടത്തി പരിഷ്കരിച്ചു എന്നൊക്കെ പറയുന്ന സംഭവം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങളുടെ ഈ പറയുന്ന ഇക്ര ഇക്ര ഇറങ്ങി വന്നിട്ട് അതിനകത്ത് രക്തക്കട്ടയിൽ നിന്ന് എന്നാണ് തുടങ്ങുന്നത്. അത് 23:14 വാക്യം കണ്ടാൽ തോന്നുന്നു. അതിനകത്ത് പറഞ്ഞേക്കുന്ന രക്തക്കട്ടയിൽ നിന്നും നാം ഭ്രൂണത്തെ സൃഷ്ടിച്ചു. അതിപ്പോ വന്ന് പിടിച്ചു വെക്കാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ അതിപ്പോ ഭ്രൂണമായിട്ട് നിങ്ങൾ പയ്യെ പോളിഷ് ചെയ്ത് ഭ്രൂണമാക്കി മാറ്റിയിട്ടുണ്ട്. പഴയ സ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് പോയാൽ അറബിയിൽ ഇപ്പോഴും രക്തക്കട്ട എന്ന് തന്നെയാണ് കിടക്കുന്നത്, ഹലക് എന്ന് തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, പക്ഷെ മലയാളത്തിലേക്ക് വന്നപ്പോഴത്തേ ഈ പറപ്പൂർ സാറും ഉസ്താദും അങ്ങനെയുള്ള MM അക്ബർ ഉസ്താദുക്കളൊക്കെ അവരിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പരിഷ്കരിച്ച് ഈ രക്തക്കട്ടേനെ അവർ നേരെ എന്താക്കി, ഭ്രൂണമാക്കി മാറ്റി എന്ന് പറഞ്ഞ രീതിയിലുള്ള ചെറിയ പരിപാടികൾ അവരങ്ങനെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ പിടിച്ചിരുന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നു ഒരു സഹോദരൻ, 2:87 പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെ ഒരു മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ പറയുന്ന പരിശുദ്ധാത്മ, ഇവർ പറയുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ജിബ്രിയലാണ് എന്ന് പറഞ്ഞാൽ ഊതിയാള് അവരുടെ മറിയത്തിന് കുചിര ഉണ്ടാക്കി കൊടുത്ത ഒരാളുണ്ട്, അയാളെയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എന്നാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. വാസ്തവത്തിൽ അതല്ല, പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തി എന്ന് പറയുന്നത് ജിബ്രിയലിനെ ശക്തിപ്പെടുത്തി എന്നല്ല, പക്ഷേ ഇവർക്ക് പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കേണ്ടി വരും ഈ വാക്യം വെച്ചുകൊണ്ട്.
ഖുറാനിലെ വാക്യം വെച്ചുണ്ട്. അപ്പൊ അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അള്ളാഹയും കൂടെ കാലേ വരി തറയടിച്ചിട്ട് അവർ പറയും അത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ജിബ്രിയലാണെന്ന് പറഞ്ഞ് എന്നെ രക്ഷപ്പെടുകയാണ്. എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ അതിലൂതി എന്ന് പറയുന്നൊരു വാക്കുണ്ട്. എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ അതിലൂതി, ഊതിയ സ്ഥലം നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എൻ്റെ ആത്മാവ്, എൻ്റെ ചൈതന്യത്തിൽ നിന്ന് ഊതി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് ചൈതന്യം, ആത്മചൈതന്യം ഉണ്ടെന്നും ആ ആത്മചൈതത്തിൽ നിന്ന് ഊതി എന്നൊക്കെ ഇവർ പറയുന്നത്. പക്ഷെ എന്തോ ചെയ്യാനാണ്, ഇവർ വിശ്വസിക്കുകയല്ല. അള്ളാഹു പറയുന്ന പോലും അനുസരിക്കാത്തവരാണ് മുസ്ലിങ്ങൾ. അതാണ് ഇവരുടെ ഒരു ഗതികേട്.